ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രിന്റഡ് ഓർഗൻസ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ്. ഇപ്പം നമ്മൾ ഈ ഫ്രോക്ക് തയ്ക്കാനായിട്ട് 2 മീറ്റർ ഓർഗൻസ മെറ്റീരിയലും ലൈനിങ് ക്രീപ്പാണ് എടുത്തത്. അതൊരു 1.5 മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഈ ഓർഗൻസ മെറ്റീരിയലിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ 4 ഐറ്റം മടക്കുന്നത്. നീളത്തിൽ മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക, അങ്ങനെ നടുമടക്കിയതിന് ശേഷം 4 ഐറ്റം മടക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോഡി പാർട്ട് അളന്നെടുക്കുക. ഒരു 10 ഇഞ്ച് ലെങ്ത്ത് മതിയാവും ബോഡി പാർട്ട്. ഒരു 8 വയസ്സ് പ്രായമുള്ള കുട്ടീൻ്റെ അളവാണ് കേട്ടോ പറയണത്. അങ്ങനെ നമ്മൾ 10 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചും അവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ 3.5 ഇഞ്ച് മതിയാവും. പിന്നെ നമുക്ക് ആം ഹോൾ കൈക്കുഴി വേണ്ടത് ഒരു 5.5-6 ഇഞ്ചൊക്കെ മതിയാവും. അങ്ങനെ നമ്മൾ അതും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു യു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഒരു 3 ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയാവും. ഒരു സ്ക്വയർ നെക്കാണ് കേട്ടോ തയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ ചെസ്റ്റിൻ്റെ അളവുണ്ടല്ലോ, 4 ഐറ്റം മടക്കിയതിന് ശേഷം ചെസ്റ്റിൻ്റെ അളവ് 7.5 ഇഞ്ചൊക്കെ മതിയാവും. അങ്ങനെ നമുക്ക് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗമൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് അടുത്ത് ഒന്ന് കൈക്കുഴി ഒന്നും കൂടി ഒന്ന് ഫ്രണ്ടത്തെ കൈക്കുഴി മാത്രം ഒന്ന് കുഴിച്ച് വെട്ടാം, അല്ലെങ്കിൽ ശരിക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ബാക്കിലെ നെക്ക് ഒരു 1.5 ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയാവും. 2 ഇഞ്ചോ അങ്ങനെയൊക്കെ ലെങ്ത്ത് കൂട്ടാം കേട്ടോ. നമുക്ക് ബാക്കിൽ എത്ര ലെങ്ത്ത് വേണം അങ്ങനെ കൂട്ടാം. പിന്നെ നമുക്ക് ജിബ് വെക്കാനായിട്ട് ഒന്ന് ബാക്കത്തെ പീസ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ പീസ് കട്ട് ചെയ്തെടുത്താൽ ബോഡി പാർട്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതാ ഇങ്ങനെ ഉള്ളിൽ ക്രേപ്പ് ലൈനിങ് കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്വയർ നെക്ക് ഇതേപോലെ തയ്ച്ചിട്ട് മറിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിലെ പീസും നെക്ക് മാത്രം തയ്ച്ചിട്ട് മറിച്ചിട്ട് തയ്ക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഭാഗവും തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സിബ്ബൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും സിബ്ബൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഉള്ളിലേക്ക് ഈ സിബ്ബൊന്ന് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടും കൂടി തയ്ച്ച് കൊടുക്കുക. നമ്മൾ 2 ലൈനിങ്ങും ഈ ഒറിജിനൽ പീസും കൂടി വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് താഴത്തേക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് ആദ്യം തന്നെ താഴെ ഒരു ഞെറി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ പീസിൽ നിന്ന് 7 ഇഞ്ച് ഒരു ലെങ്ത്തിലൊരു പീസും മാർക്ക് ചെയ്തെടുക്കുക. നമ്മളെ ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് ഈ 7 ഇഞ്ച് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഒരു പീസല്ല വേണ്ടത്, വീണ്ടും വേണം ഇതേപോലത്തെ പീസ് തന്നെ വേണം. നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഈ ഫുള്ളായിട്ട് ഞെറി വിട്ട് കൊടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒരു ഞെറി വിട്ട് കൊടുത്തിട്ട് 2 പീസ് എടുക്കുന്നുണ്ട്. മുന്നിലും ബാക്കിലും ഒരുപോലെ ഞെറി വിടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റുക. 7 ഇഞ്ചാണ് അതിൻ്റെ ആകെയുള്ള നീളം ഇറക്കം വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ തൊട്ട് താഴെ ഞെറി വെക്കാനായിട്ട് 15 ഇഞ്ച് ലെങ്ത്തിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കുക. 15 ഇഞ്ച് ലെങ്ത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് മാർക്ക് ചെയ്തെടുക്കുക. നമ്മളെ ബാലൻസ് ഉള്ള തുണി ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നടുമടക്കിയതിന് ശേഷമാണ് ഞാൻ 15 ഇഞ്ച് പറഞ്ഞത് കേട്ടോ. ഇനി ഈ നടുമടക്കിയിട്ട് നമുക്ക് ഈ തുണി എത്ര വീതി ഉണ്ടെന്ന് നോക്കാം. അത് 18 ഇഞ്ചാണ്. നടുമടക്കിയതിന് ശേഷം 18 ഇഞ്ച്, അപ്പോൾ ഒരു സൈഡ് 36 വരും. അങ്ങനെ ഫ്രണ്ടിൽ 36ഉം ബാക്കിൽ 36ഉം വരും. അങ്ങനെ നമ്മൾ ഈ പീസ് ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ ഈ പീസാണ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞെറി വിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ഞെറിയിടാനായിട്ട് 2 സൈഡായിട്ട് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടിൽ വേറെയും ബാക്കിൽ വേറെയും സെപ്പറേറ്റായിട്ട് നമുക്ക് ഞെറിയിട്ട് കൊടുക്കുക. നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഞെറിവ് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ പീസ് എടുത്തിട്ട് ഇത് ഈ ബോഡി പാർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ സെൻറ്ററിൽ കറക്റ്റ് വരുന്ന രീതിയിൽ 2 സൈഡിലേക്കും ഇങ്ങനെ ഞെറി വിട്ട് കൊടുക്കുക. ചെറിയ കുഞ്ഞു ഞെറിവായിട്ട് മതിയാവും കേട്ടോ. അങ്ങനെ 2 സൈഡിലേക്കും ഞെറി വിട്ട് വരാം. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഞെറിവൊക്കെ ഇട്ടിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇതിൻ്റെ താഴെ ലൈനിങ് വെക്കണം. ലൈനിങ് നമുക്ക് ഒരു 7 ഇഞ്ച് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ താഴ്ഭാഗം ഒരു ഞെറി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ലൈനിങ് കൂടിയാണ് കൂട്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ലൈനിങ്ങും ഞെറി വിട്ട് തയ്ച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 5 ഇഞ്ചൊക്കെ ലെങ്ത്ത് കൂടുതൽ മതിയാവും. അങ്ങനെ നമ്മൾ
ഈ ബോഡി പാർട്ടിൻ്റെ താഴെ തന്നെ ഞെറിവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആദ്യം ഞെറിവിട്ട് വെച്ച പീസ് ഉണ്ടല്ലോ 7 ഇഞ്ചിൻ്റെ, അത് നമ്മൾ ഇതിൽ ഈ താഴ്ഭാഗത്ത് ഈ ഒറിജിനൽ പീസിൻ്റെ മേലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ഞെറിവെച്ചിട്ട് കറക്റ്റായിട്ട് നല്ല ഭാഗം ഉള്ളിലേക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ചിട്ട് മറിക്കുക. അങ്ങനെ നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ഉടുപ്പിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് സ്ലീവ് വെക്കണം. സ്ലീവ് വെക്കാനായിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള പീസിൽ നിന്ന് തന്നെ 4 മടക്കുക. ഇങ്ങനെ നടു മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കുക. അപ്പോൾ നമുക്ക് ഈ പീസ് എത്രയാണോ ഞെറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് നല്ല പഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ തുണി എടുത്തിട്ട് പഫ് സ്ലീവിനായിട്ട് കട്ട് ചെയ്യാം.